പറയാനുള്ളത് ഭർത്താവ് ബലമായി പറയിപ്പിച്ചതാണ് എന്ന്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. ആ ആക്ഷേപത്തിൽ നിന്ന് താങ്കൾക്ക് ഒരു വിടുതൽ കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പരാതി ജെന്യൂൻ ആണെന്ന് തെളിയിക്കണം. നേരത്തെ ശ്രീമതി ഷാഹിദ കമാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കേസിൽ കള്ളക്കേസാണ് എങ്കിൽ, കെട്ടിച്ചമച്ച കേസാണെങ്കിൽ പോസ്കോ കേസിലെ പ്രതി താങ്കളാകും എന്ന കാര്യം അറിയാമല്ലോ. കെട്ടിച്ചമച്ച കേസാണെങ്കിൽ പോക്സോ കേസിലെ പ്രതി താങ്കളാകും. ഞാനാകുമോ സാർ? എന്റെ മകനാകുമോ? ശ്രീമതി ഷാഹിദ കമാൽ ആരാണാവുക? രണ്ടാമത് അല്ല, അത് എങ്ങനെ മോനാവുന്നത്? പിതാവല്ലേ മോനെയും കൊണ്ട് അവിടെ ചെന്നത് പോലീസ് സ്റ്റേഷനില്? ശരി, ഓക്കെ സാർ, അങ്ങനെ ഒരു കെട്ടിച്ചമച്ച കേസാണെങ്കിൽ ഞാൻ, പക്ഷെ അത് അവൾ ചെയ്തിട്ടുണ്ടെങ്കിലോ സാർ? എന്താണ് ഈ ലോകം, ഈ സമൂഹം ശിക്ഷ വിധിക്കണ്ട, അതിന് കോടതി ഉണ്ടല്ലോ, അതിന് ശിക്ഷ താങ്കൾ വിധിക്കണം. അപ്പൊ അതുപോലെ അതുപോലെ സത്യം തെളിയട്ടെ സാർ, അത് അതിനുശേഷം എനിക്ക് ശിക്ഷ വിധിക്കാം. സത്യം തെളിയട്ടെ, അമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മയ്ക്ക് മാതൃകാപരമായ ശിക്ഷ തന്നെ ലഭിക്കണം. മറിച്ച് അമ്മ നിരപരാധിയാണെങ്കിൽ ഈ വ്യാജ കേസ് കൊടുക്കാൻ ആരാണോ പ്രേരിപ്പിച്ചത് അവർക്ക് അവർക്കെതിരെ നടപടി ഉണ്ടാകണമല്ലോ, അതല്ലേ ഒരു നീതി? ഓക്കെ, അങ്ങനെ അങ്ങനെ വരട്ടെ മാഡം, സത്യം തെളിയട്ടെ. സത്യം തെളിഞ്ഞിട്ട് അങ്ങനെ ആയെങ്കിലും നിയമം ഇവിടെ അനുശാസിക്കുന്ന എന്ത് നീതിയും എനിക്ക് തരട്ടെ മാഡം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശിക്ഷിക്കപ്പെടണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ശിക്ഷിക്കപ്പെടണോ എന്നുള്ളതല്ല, ഞങ്ങൾക്ക് കുറ്റവാളി ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമേ ഉള്ളൂ. മേഡം മേഡം ഇപ്പൊ അവള് തന്നെ പറഞ്ഞു, മൂന്നാമത്തെ മകനെ എടുക്കാനാണ് ഞാൻ ഈ കള്ളസേന. രണ്ടാമത്തെ മകനെ കുരുതി കൊടുത്തിട്ട് എന്തിനാ മേഡം എനിക്ക് മൂന്നാമത്തെ മകൻ? എന്റെ കണ്ണില് എനിക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ്. ഒരിക്കലും രണ്ടാമത്തെ അവനെന്നോ മൂന്നാമത്തെ അവനെന്നോ എനിക്കവിടെ വേർതിരിവില്ല. ഞാൻ എന്തിനാ മകൻ ഇത്രയും വലിയ മൂന്നാമത്തെ മകനെ എടുക്കാൻ വേണ്ടി രണ്ടാമത്തെ മകനെ കൊണ്ട് ഇത്രയും വലിയ കള്ളക്കേസ് കൊടുപ്പിക്കുന്നത്? അല്ല, ഒരു മിനിറ്റ്, കമ്മീഷൻ ആയാലും മാധ്യമങ്ങളായാലും ജുഡീഷ്യറി ആയാലും ഒക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ രണ്ടും ഭാര്യ ഭർത്താക്കന്മാരും നിങ്ങൾ രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്. ഞങ്ങളുടെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകത്ത് ആരാണോ കുറ്റം ചെയ്തത് അവര് ശിക്ഷിക്കപ്പെടണം. ഇതിന്റെ എല്ലാം നടുവിൽ നിൽക്കുന്ന ഒരു മകനുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ, അവര് നേരിടുന്ന മാനസിക സംഘർഷം, അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഇത് രണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അല്ല. ഷാഹിദ കമാൽ നോക്കൂ, ഈ കുട്ടികളുണ്ട്, ആറ് കുട്ടികൾ അദ്ദേഹത്തിനുണ്ട്. ആ കുട്ടികളുടെ ആറ് കുട്ടികൾ അദ്ദേഹത്തിനുണ്ട്. ആ കുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ, ജെന്യുൻ പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം നിയമത്തിന്റെ മുന്നിൽ പോകാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും പോകണം, തീർച്ചയായിട്ടും പോകണം. മേഡം അത്രേ മാത്രമേ ഞാൻ ചെയ്തോളൂ. മേഡം പറഞ്ഞ പോലെ അത്ര മാത്രമേ ഞാൻ ചെയ്തോളൂ. നാളെ ഞാൻ ഈ കേസ് മറച്ചു വെച്ചിരുന്നെങ്കിൽ എവിടെയെങ്കിലും എന്റെ മകനെ കൊണ്ട് പഠിക്കാനാക്കുന്ന സമയത്ത് ചിലപ്പോ വല്ലതോ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരോ അല്ലെങ്കിൽ എന്റെ മകൻ അവരോട് പറയും, എന്റെ മാതാപിതാക്കളോട് ഞാൻ ഇത് മുമ്പ് പറഞ്ഞിരുന്നെന്ന് പറഞ്ഞാൽ അന്ന് കുറ്റക്കാരൻ ഞാനായിരിക്കും. തീർച്ചയായും അന്ന് മറച്ചു വെച്ചതിന്റെ പുറത്ത് കുറ്റക്കാരൻ ഞാനായിരിക്കും. അന്നും എന്റെ പിന്നിൽ ആറ് മക്കളുണ്ട്, കുഞ്ഞു മക്കൾ ആറ് പേര്, എന്നെ മാത്രം പ്രതീക്ഷിക്കുന്ന ആറ് മക്കളുണ്ട്. നിങ്ങളെ നിങ്ങൾ പരാതി കൊടുത്തതിൽ നിങ്ങളെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരാൾ പോലും നിങ്ങൾ എന്തിനാണ് പരാതി കൊടുത്തത് എന്ന് കുറ്റം പറയുകയോ ചോദിക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾ പരാതി കൊടുക്കണം. പക്ഷേ ഇവിടെ ഇതിന് വന്ന എല്ലാവരും എല്ലാവരും ഇതിന് സത്യം മാത്രമാണ്. പക്ഷെ അങ്ങനെയല്ല മേഡം, ഈ പറഞ്ഞ ഓൺലൈൻ ചാനലുകാരെ മൊത്തം ഒരു കഴിഞ്ഞ 10-20 ദിവസമായിട്ട് അത്രയും മോശമായിട്ടാണ് എന്നെ ചിത്രീകരിച്ചത്. എന്നെ അത്രയും മോശമായിട്ടാ എന്റെ സത്യം ഞാൻ പറഞ്ഞല്ലോ മേഡം. ഇവിടുത്തെ നിയമത്തിന് എനിക്ക് വിശ്വാസമുണ്ട്. സത്യം ഇന്നല്ലെങ്കിൽ നാളെ തെളിയട്ടെ മേഡം. അതിനുശേഷം സത്യം തെളിഞ്ഞതിനു ശേഷം ഞാനാണ് കുറ്റക്കാരനെങ്കിൽ 100% ഞാൻ പറയല്ലേ മേഡം, ഞാനാണ് കുറ്റക്കാരനെങ്കിൽ എനിക്ക് എന്ത് ശിക്ഷയും വിധിക്കാം.